വെൽക്കം ബാക്ക് എല്ലാവർക്കും സൽമാ സല്ലോസിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ സ്പെഷ്യൽ റെസിപ്പി ഒരു ബ്രെഡ് പോളയാണ് ഈസി ആയിട്ട് എങ്ങനെ ഒരു ബ്രെഡ് പോള റെഡിയാക്കി എടുക്കാമെന്നാണ് ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് കണ്ടല്ലോ നല്ല സൂപ്പ് ആയിട്ട് തന്നെ നമുക്ക് നമ്മളുടെ ബ്രെഡ് പോള കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാനും അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യാം ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം അതിന് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിച്ചപ്പ് കരിവേപ്പില ഇത്രയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചതാണിത് ഒരു കടായി അടുപ്പത്ത് വെക്കുക അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ച് കൊടുക്കുക ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക സവാള ഒന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മാറ്റിയെടുക്കാം ഇപ്പം നമുക്ക് സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പച്ചമുളക് കറിവേപ്പില മല്ലിച്ചപ്പ് ഇത്രയും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല ഇത്രയും ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി അതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചിക്കനാണ് അപ്പോൾ ആദ്യം തന്നെ ചിക്കന് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പം നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട് അതവിടെ മാറ്റി വെക്കാം ഇനി വേറൊരു പാത്രത്തിലേക്ക് ഒരു ആറ് കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്താൽ മതി പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്ര ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ കോഴിമുട്ട കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ കൂടെ കുറച്ച് ഒരു കാൽ കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ കോഴിമുട്ട മാത്രമാണ് യൂസ് ചെയ്യണത് അങ്ങനെ ചേർത്താലും കുഴപ്പമില്ല ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് ഒരു പത്ത് സ്ലൈസ് ബ്രെഡ് അതിൻ്റെ അരികൊക്കെ ഒന്ന് ബ്രൗൺ കളറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളതാണിത് ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെക്കുക എന്നിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ എന്നിട്ടിങ്ങനെ ഓരോ ബ്രെഡും ഈ കോഴിമുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക ഈ പാനിലേക്ക് വെച്ച് കൊടുക്കുക സൈഡ് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നമുക്ക് എന്ത് ചെയ്യുക ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊക്കെ മുറിച്ചു കൊടുക്കുക നമ്മളുടെ പാന് എങ്ങനെയാണ് നിൽക്കുന്നത് അതിനനുസരിച്ച് മുറിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക അങ്ങനെ കംപ്ലീറ്റ് ഫില്ല് ചെയ്യാം മസാല പുറത്തേക്ക് പോവരുത് ആ രീതിയിൽ വേണം ഇതൊന്ന് വെച്ച് കൊടുക്കാൻ പോളയുടെ ബേസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാല ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മസാലയുടെ പകുതി ഭാഗം ഹാഫ് പോർഷൻ ഒന്ന് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് പരത്തി വെച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ തന്നെ ബ്രെഡ് കോഴിമുട്ടയിൽ മുക്കുക എന്നിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക അങ്ങനെ കംപ്ലീറ്റ് ഈ മസാല ഫുള്ള് കവറാവുന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കണം അതേപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ലെയറും ഒന്ന് ചെയ്തെടുക്കുക കട്ട് ചെയ്യേണ്ട ഭാഗത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്ക ബ്രെഡ് കട്ട് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ അങ്ങനെ ഇപ്പോൾതാ രണ്ടാമത്തെ ലെയറും കംപ്ലീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള കോഴിമുട്ടയുടെ മിക്സ് ഒന്ന് ഇതിന് മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എവിടെയും ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫില്ലാകാനും ഒക്കെ നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മളുടെ പോള ഓൾമോസ്റ്റ് അതിൻ്റെ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതൊരു ഒന്ന് മൂടി വെക്കുക ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടക്കട്ടെ അപ്പോഴേ നമ്മളുടെ പോള നല്ല ബ്രൗണിഷ് കളറായിട്ടൊക്കെ വരുവുള്ളൂ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഒരു ഭാഗം നല്ലോണം ഓണം മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ആ പോള അതൊന്നൊരു പ്ലേറ്റിലേക്കോ ഒരു തട്ടിലേക്കോ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക എന്നിട്ട് തിരിച്ച് അത് അങ്ങോട്ട് തന്നെ ഇട്ട് കൊടുക്കുക ആ ഭാഗം കൂടി ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വെച്ചാൽ നമ്മളുടെ പോള റെഡിയായി അപ്പോൾ കറക്റ്റ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്യുമ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കഷണങ്ങളൊന്നും പോവാതെ തന്നെ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ബ്രെഡ് പോള റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി പോള റെഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്